ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി കാടുന്നു. പാലക്കാട് ജില്ലയിലെ ആദ്യ ദിവസത്തെ യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. പാലക്കാട് ടൗണിൽ ഞാൻ റൂമെടുത്തിരിക്കുകയാണ്. നാളെ രാവിലെ നെല്ലിയാമ്പതിക്കുള്ള യാത്ര KSRTC സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പിറ്റേന്ന് കാലത്ത് 6:30 ബസ് സ്റ്റാൻഡിലെത്തി. RAC 224 ബസ് ഉല്ലാസയാത്രയ്ക്ക് റെഡിയായി അവിടെ കിടക്കുന്നുണ്ട്. സീറ്റ് നമ്പർ 6 ആണ് എൻ്റേത്. അതിലേക്ക് ഞാൻ പ്രവേശിച്ചു. കണ്ടക്ടർ സിന്ധു മാഡം ഞങ്ങളോട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. ഞാനും ഒരു പാട്ട് പാടി. പോത്തുണ്ടിക്കടുത്തായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നെന്മാറ കഴിഞ്ഞ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ പാസ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. ഇനി വനമേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഉഴുതുമറിച്ച ചെമ്മണ്ണ് നിറഞ്ഞ പാടങ്ങൾ, അതിലൂടെ തീറ്റി തേടി നടക്കുന്ന മയിലുകൾ, അവയെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കടന്ന് ഞങ്ങൾ പതിയെ കയറ്റം കയറാനായിട്ട് തുടങ്ങി. പൊടുന്നിനെ ദാ മരത്തിൽ 1-2 സിംഹവാലൻ കുരങ്ങുകൾ. ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീതി കുതിച്ചു പോയി. കണ്ടു മലനിര, ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബസ് അവിടെ പാർക്ക് ചെയ്തിട്ട് പതുക്കെ നടന്ന് മുൻപോട്ട് പോയി. 5 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. സീതാർഗുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. വനവാസകാലത്ത് സീത ഇവിടെയുള്ള ഒരു അരുവിയിൽ കുളിച്ചിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് സീതാർഗുണ്ട് എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. എല്ലാവരും സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. കൊല്ലങ്കോട് ഗ്രാമമാണ് നമ്മൾ താഴെ കാണുന്നത്. അവിടെ നിന്നും ഞങ്ങൾ പോയത് ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ്. ഫാമിൽ ധാരാളം ഡയാന്തസ് വെറൈറ്റീസ് കാണാനായിട്ട് പറ്റി. വിവിധ നിറത്തിലുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെട്ടി ഒരുക്കി പരിപാലിച്ചിട്ടുണ്ട് ഇവിടെ. പത്ത് 15 പേർക്ക് കയറി നിൽക്കാവുന്ന ഒരു ട്രീ ഹൗസാണിത്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി, കയറുമ്പോൾ വിയർത്തിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സീനറിയും. കണ്ടു വീശും കാറ്റിൻ വീറും, കണ്ടേ ഇരുളുലാത്തും വഴികളും, കൊടമഞ്ഞുണ്ട്. അവിടെ ഇവിടെയായി 1-2 ഓറഞ്ച് മരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കിസാൻ സ്ക്വാഷൻ ജാം ഉണ്ടാക്കാനാണ് കൂടുതലായും ഈ ഓറഞ്ചുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ പതിയെ താഴേക്ക് നടന്നു. വളരെ വിശാലമായ മനോഹരമായ ഒരു ആമ്പൽ കുളം അവിടെ ഉണ്ടായിരുന്നു. വെജിറ്റബിൾ ഫാമിൻ്റെ ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിറയെ പൂക്കളായിരുന്നു അവിടെ. ഞാൻ അവിടെ പോയി 1-2 സെൽഫിയൊക്കെ എടുത്തു.
വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ലഞ്ച് കഴിക്കാൻ അടുത്ത ലക്ഷ്യം ഐ ടി എൽ ഹോളിഡേയ്സ് എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്കാണ് പോയത്. മുൻകൂറായിട്ട് ആഹാരം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിറകുള്ള മാറത്തു കോറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, പാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു. എ വി ടിയുടെ വളരെ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കെ എസ് ആർ ടി സി ഉല്ലാസയാത്ര ബസ്സിന് മാത്രമാണ് ഇതിലെ പോകാൻ അനുമതിയുള്ളത്. മറ്റു പ്രൈവറ്റ് വാഹനങ്ങൾ ഇതിലെ കടത്തിവിടുന്നതല്ല. പിന്നീട് ഞങ്ങൾ കേശവൻപാറ വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. അതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം തന്നെയാണ്. കാട്ടിലൂടെ ഒരു 400 മീറ്റർ നടന്നു പോകുമ്പോഴാണ് നമ്മൾ വ്യൂ പോയിൻറ്റിലെത്തുന്നത്. ഈ ശബ്ദമുണ്ടാക്കുന്ന ആശാനെ ഒന്ന് വീഡിയോയിൽ പകർത്താനായിട്ട് ഞാൻ ആവുന്ന പണി 58 നോക്കി, പക്ഷേ പറന്നു പറന്നു പോവുകയാണ്. അവസാനം ഒരുത്തന്നെ കിട്ടി എനിക്ക്. പെൺ ചീവീടുകളെ ആകർഷിക്കുന്നതിനായി വയറിൻ്റെ ഭാഗം വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ആൺ ചീവീടുകൾ ഇത്തരം ശബ്ദമുണ്ടാക്കുന്നത്. ഉച്ചവെയിലിൻ്റെ തീവ്രതയിൽ കേശവൻപാറയിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടത് സൈഡിൽ കാണുന്ന സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ ഫോറസ്റ്റിൻ്റെ ഡിവിഷൻസ് അല്ലെങ്കിൽ റേഞ്ചസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ മഴവെള്ളം പാറയിടുക്കിൽ വീണിട്ട് ഒരു കുളം രൂപപ്പെട്ടിട്ടുണ്ട്. ഉയരം കൂടുന്തോറും കാഴ്ചയുടെ ഭംഗിയേറും എന്ന് പറയുന്നത് എത്ര വാസ്തവമാണ്. നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ കാച്ച്മെൻറ് ഏരിയ ആണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. സിന്ധു മാഡം ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളും ഈ ഗാർഡനിലെ സ്പീക്കറുകളിലൂടെ പുറത്തു വരുന്നതാണ്. വളരെ മനോഹരമായൊരു ഉദ്യാനവും ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഉണ്ട്. ഇനി ഞാൻ അഡ്വഞ്ചർ സോണിലേക്കാണ് പോകുന്നത്. സ്കിപ്പ് ലൈന്, സ്കൈ സൈക്ലിംഗ് തുടങ്ങിയിട്ടുള്ള ധാരാളം റൈഡുകൾ ഇവിടെ ഉണ്ട്. കെ എസ് ആർ ടി സിയിൽ വന്നിട്ടുള്ളവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ അതിൽ കയറാൻ പറ്റും. ഇതാണ് സ്കൈ സൈക്ലിങ്ങിൻ്റെയും സ്കിപ്പ് ലൈനിൻ്റെയൊക്കെ ടവർ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ ടൈറ്റാക്കിയിട്ട് അതിൽ കയറ്റി വിടും. ഇതാ ഒരു കുട്ടി സ്കൈ സൈക്ലിംഗ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്നത് സ്കിപ്പ് ലൈനാണ് രണ്ട് കുട്ടികൾ. അതുകൂടാതെ ചെറിയ കുട്ടികൾക്ക് ഇതേപോലത്തെ കാർ റൈഡും അങ്ങനത്തെ ഗെയിംസൊക്കെ ഉണ്ട്. ഞാൻ ഏതായാലും ഒരു 100 രൂപ കൊടുത്തിട്ട് സ്കിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഹർഷിണി എനിക്ക് വീഡിയോ എടുത്തു തന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഡാമുകളിലൊന്നാണ് പോത്തുണ്ടി ഡാം. 19-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പാലക്കാടിന് ജലസേചനം ചെയ്യാനായിട്ടാണ് ഇത് നിർമ്മിച്ചത്. പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ ഡാമിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ് പോത്തുണ്ടി ഡാമിനും. സുർക്കി മണ്ണ് മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ പോത്തുണ്ടി ഡാമിനോട് വിട പറഞ്ഞ് ബസ് 6:30 ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റിലുള്ള ഹോട്ടലിലേക്ക് കയറി നല്ല ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി കഴിച്ച് റൂമിൽ പോയി ഫ്രഷായി തിരികെ ബസ് സ്റ്റാൻഡിൽ വന്ന് തൃശ്ശൂരിലേക്കുള്ള ബസ്സിൽ കയറി ഈ മനോഹരമായ യാത്ര അവസാനിപ്പിച്ചു. മാണിക്കച്ചിറകുള്ള മാറത്തു കോറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീതി കുതിച്ചു പോയി. കണ്ടു മലനിര